എന്റെ നേതൃത്വത്തെ ട്രോളാൻ എനിക്ക് ഒരാളുടെയും ആവശ്യമില്ല, ഞാൻ തന്നെ മതി. അതിനുള്ള കഴിവൊക്കെ ഷാനിമോൾ ഉസ്മാൻ ഉണ്ടെന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ. അതുപോലെയാണ് ഇപ്പോൾ ഷാനി ചേച്ചിയുടെ കടന്നു വരവ്. ഇനി ഇതൊക്കെ കേട്ടിട്ടില്ലേ അസൂയയില്ലേ എന്ന് തോന്നിപ്പോയാൽ അത് യാദൃശ്ചികം മാത്രം. സംഭവം എന്താന്ന് വെച്ചാൽ, നേതൃത്വത്തെ പരിഹസിച്ച് ഷാനിമോൾ ഉസ്മാൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ജെബി മേത്രക്ക് രാജ്യസഭ സീറ്റ് നൽകിയത് വിപ്ലവകരമായ തീരുമാനമായിരുന്നുവെന്ന് ഷാനിമോൾ വർഷങ്ങളായി പൊതുരംഗത്ത് നിൽക്കുന്ന സാധാരണക്കാരിയാണ് നേതൃത്വം പരിഗണിച്ചതെന്നും പറഞ്ഞുകൊണ്ടാണ് KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ നേതൃത്വത്തെ ട്രോളി ഷാനിമോൾ ഉസ്മാൻ വന്നിട്ടുള്ളത്. രാജ്യസഭാ സീറ്റ് ജെബി മേത്രക്ക് നൽകിയത് വിപ്ലവകരമായ തീരുമാനമെന്നാണ് ഷാനിമോളുടെ പരിഹാസം. വർഷങ്ങളായി പൊതുരംഗത്ത് നിൽക്കുന്നയാളെയാണ് നേതൃത്വം പരിഗണിച്ചതെന്നും ഇതിന് നേതൃത്വത്തെ അഭിനന്ദിക്കുന്നുവെന്നും ഷാനിമോൾ പറഞ്ഞു. ഇത് ദേശീയ തലത്തിൽ പാർട്ടിക്ക് ഗുണം ചെയ്യും. സാധാരണക്കാരിയായ പൊതുപ്രവർത്തകയെയാണ് രാജ്യസഭയിൽ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. റവല്യൂഷൻ നടപ്പാക്കാനുള്ള തിരക്കിനിടെ തിരഞ്ഞെടുപ്പ് സമിതി പോലും വിളിക്കാൻ നേതൃത്വം മറന്നുവെന്നും ഷാനിമോൾ രാഷ്ട്രീയകാര്യ സമിതിയിൽ പറഞ്ഞു. രാജ്യസഭാ സ്ഥാനാർത്ഥിയായി ഷാനിമോൾ ഉസ്മാനെയും പരിഗണിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് സമിതിയുടെ അംഗീകാരമില്ലാതെയാണ് രാജ്യസഭാ സ്ഥാനാർത്ഥി പട്ടിക കൈമാറിയത്. സമിതിയെ നോക്കുകുത്തിയാക്കിയ നേതാക്കൾക്ക് അഭിനന്ദനം ഒരിക്കൽ കൂടി അറിയിച്ചാണ് ഷാനിമോൾ വിഷയം അവസാനിപ്പിച്ചത്. സംഭവം, ഷാനിമോൾ ഉസ്മാൻ ഒന്നുമില്ലയിൽ ആ സീറ്റ് ഒരുപാട് സ്വപ്നം കണ്ടതാണ്. അവസാന നിമിഷം വരെ തന്റെ വിയർപ്പ് മൊത്തം പാർട്ടിക്ക് വേണ്ടി നൽകിയിട്ട് സീറ്റ് കൊടുക്കാത്തത് വളരെ മോശമായി പോയി. നല്ല വിഷമമുണ്ട്, അതാണിപ്പോ ഇങ്ങനെ കരഞ്ഞു തീർക്കുന്നത്. എന്തായാലും മോശമായി പോയി നേതൃത്വം അവഗണിച്ചത്. അല്ലെങ്കിലേ നേതൃത്വത്തിൽ എന്നും അടിയോടടിയാണ്. അതിനിടയിൽ വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെയാണ് രാജ്യസഭാ സീറ്റ് ജെബി മേത്രക്ക് നൽകിയത്. എന്നിട്ടും എന്തേ പൊട്ടിത്തെറികളൊന്നും ഉണ്ടായില്ല എന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ നേതൃത്വത്തെ ട്രോളിക്കൊണ്ട് ഷാനി ചേച്ചി കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ ഇതിനുള്ള മറുപടിയും ജെബി മേത്ര ഓൺ ദി സ്പോട്ടിൽ നൽകി കഴിഞ്ഞു. ഞാനൊരു എളിയ പ്രവർത്തക മാത്രമാണെന്നും പാർട്ടി ഏൽപ്പിച്ച ജോലി ചെയ്യുമെന്നുമാണ് ജെബി മേത്രന്റെ മറുപടി. എന്നാൽ KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ നടന്ന കാര്യങ്ങളിൽ പ്രതികരിക്കാനില്ലെന്നും ജെബി മേത്ര തൽക്കാലത്തേക്ക് വ്യക്തമാക്കുന്നുണ്ട്. രാജ്യസഭാ സീറ്റിലേക്ക് വനിതാ പ്രാതിനിധ്യം എന്ന നിലയിൽ ഷാനിമോൾ ഉസ്മാന്റെ പേരും കോൺഗ്രസ് പരിഗണിച്ചിരുന്നു. എന്നാൽ ഡൽഹിയിൽ നടന്ന അവസാനവട്ട ചർച്ചകളിൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ കൂടിയായ ജെബി മേത്രക്ക് നറുക്ക് വീഴുകയായിരുന്നു. AK ആന്റണിയുടെ ഒഴിവിലേക്കായിരുന്നു ജെബി മേത്ര രാജ്യസഭയിൽ എത്തിയിട്ടുള്ളത്. 42 വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ നിന്ന് ഒരു മുസ്ലിം വനിതാ കോൺഗ്രസ് പ്രതിനിധിയായി രാജ്യസഭയിൽ എത്തിയത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃനിരയിൽ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ജെബി മേത്തർ ആലുവ വൈസ് ചെയർപേഴ്സൺ കൂടിയായിരിക്കുമ്പോഴാണ് രാജ്യസഭയിലേക്ക് പരിഗണിച്ചത്. ഷാനിമോൾ ഉസ്മാന് പുറമെ M. Liju, ജെയ്സൺ ജോസഫ്, M. M. ഹസൻ, ബിന്ദുകൃഷ്ണ എന്നിവരുടെ പേരും രാജ്യസഭയിലേക്ക് കോൺഗ്രസ് പരിഗണിച്ചിരുന്നു. എന്തായാലും ഇപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഷാനിമോൾ ഉസ്മാൻ ചെറുതായി ഉറക്കം നഷ്ടപ്പെട്ട നിലയിലായിട്ടുള്ളത്. എന്തായാലും സാരില്ല, നമുക്കിനി അടുത്ത പ്രാവശ്യം നോക്കാം എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇനി ഇത്രയും നാൾ പാർട്ടിയിലെ പുരുഷ കേസരികൾ തമ്മിൽ നടത്തിയിരുന്ന യുദ്ധം വരും ദിവസങ്ങളിൽ പെൺസിംഹങ്ങൾ ഏറ്റെടുക്കുമോ എന്നുള്ളത് കണ്ടറിയണം.